മദ്യവില കൂടുന്നതിനെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് ജനങ്ങൾക്ക് എന്താ പറയാനുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. മദ്യവില കൂട്ടുന്നത് കുടിയന്മാരെ സംബന്ധിച്ച് ഒരു വലിയ ആഘാതം തന്നെയാണ്. നമ്മളങ്ങനെ മദ്യം ഉപയോഗിക്കാത്തതുകൊണ്ട് അതിനെപ്പറ്റി നമുക്ക് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല. നല്ല മദ്യം കൊടുക്കുക, വില എത്ര വേണേലും കൂട്ടിക്കോട്ടെ. ഇല്ല, ഞങ്ങൾ ഉപയോഗിക്കാത്തതുകൊണ്ട് അതിനെപ്പറ്റി അറിയില്ല. ഇന്ത്യയിൽ ഏറ്റവും അധികം നികുതി ചുമത്തുന്നത് മദ്യത്തിൽ കേരളമായിരിക്കാം എന്ന് വിചാരിക്കുന്നു ഞാൻ. മദ്യപിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടാന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ഇവിടെ കൊള്ള നടക്കണത്, ഭയങ്കര കൊലപാതകം നടക്കണത്, എല്ലാത്തിനും ടാക്സ് കൂടി, ഇലക്ട്രിസിറ്റി, വാട്ടർ, മദ്യം, എല്ലാത്തിനും ടാക്സ് കൂടി. കർണാടക സ്റ്റേറ്റ് ആ സ്റ്റേറ്റിനെ പറ്റി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 50% കൂടുതലാണ്. ഇതിൻ്റെ കാശ് കൂടുന്നത് കൊണ്ടിട്ട് ജനങ്ങൾ ഇത് വേറെ സംഗതികളിലേക്ക് ഡൈവേർട്ട് ചെയ്യാനാണ് ആൾക്കാർ പോകുന്നത്, ഡ്രഗ്സ് അങ്ങനത്തേലേക്കൊക്കെ പോകും. റേറ്റ് തന്നെ കൂട്ടി നമ്മളങ്ങനെ ജീവിക്കുക, ഓരോന്നിനും വില കൂടിക്കൊണ്ടിരിക്കല്ലേ. ഒരു കാര്യത്തിൽ നോക്കുവാണെങ്കിൽ നല്ലതാണ്, കാരണം ചില ഫാമിലീസിലൊക്കെ ഭയങ്കര പ്രശ്നമുള്ളതുകൊണ്ട് മദ്യ വില കൂടുമ്പോഴെങ്കിലും ആളുകൾ കൂടി നിർത്തുമല്ലോ. വില കൂടട്ടെ, എന്നാലല്ല അങ്ങനെയെങ്കിലും മദ്യപാനം നിർത്തുമല്ലോ. ഹായ്, ഹലോ, പഞ്ചാടിക്കുരു എന്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മദ്യവില കൂടുന്നതിനെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് ജനങ്ങൾക്ക് എന്താ പറയാനുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ, മദ്യവില കൂടുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഇപ്പോൾ നമ്മളങ്ങനെ മദ്യം ഉപയോഗിക്കാത്തതുകൊണ്ട് അതിനെപ്പറ്റി നമുക്ക് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല. ഇല്ല, ഞങ്ങള് ഉപയോഗിക്കാത്തതുകൊണ്ട് അതിനെപ്പറ്റി അറിയില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ. മദ്യവില കൂടുന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? മദ്യവില കൂട്ടുന്നത് കുടിയന്മാരെ സംബന്ധിച്ച് ഒരു വലിയ ആഘാതം തന്നെയാണ്. പിന്നെ ഗവൺമെൻറ്റിന് വരുമാനം വേണമല്ലോ, അതുകൊണ്ട് ഏത് തരത്തിലാണോ കൂടുതൽ കളക്ഷൻ കിട്ടുന്നത് ആ മാർഗത്തിലെല്ലാം ഗവൺമെൻറ് നിലപാട് സ്വീകരിക്കും. അതിന് എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഞാൻ കാണുന്നില്ല. മദ്യപിക്കുന്ന ആളാണോ ചേട്ടാ? വല്ലപ്പോഴും. അല്ല, ഞാൻ അങ്ങനെ ഇതിൻ്റെ കാശൊന്നും നോക്കിക്കൊണ്ടല്ല മദ്യപിക്കുന്നതെന്ന്, വൊക്കേഷണൽ ആയിട്ട് വല്ലതും, അത്രയേ ഉള്ളൂ. മദ്യം ആർക്കും അങ്ങനെ വാങ്ങിക്കൊടുക്കാറുമില്ല, അങ്ങനെ വീട്ടിൽ മേടിച്ച് വെച്ച് കുടിക്കുന്ന സ്വഭാവവും എനിക്കില്ല. പിന്നെ കമ്പനി സൈക്കിന് വല്ലപ്പോഴും ഒക്കെ കഴിക്കും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും അധികം നികുതി ചുമത്തുന്നത് മദ്യത്തിൽ കേരളമായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ഞാനിതിനെക്കുറിച്ചൊന്നും ആധികാരിക പഠനമൊന്നും നടത്താറില്ല. പക്ഷേ ഇത് വലിയൊരു നല്ല മദ്യം കൊടുക്കുക, വില എത്ര വേണേലും കൂട്ടിക്കോട്ടെ, അതിനനുസരിച്ച് ക്വാളിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പല റേഞ്ചിലുള്ള മദ്യം ഉണ്ടല്ലോ, സാധാരണക്കാരന് തൊട്ട് ഹൈ ക്ലാസ്സിന് വരെയുള്ള എല്ലാ റേഞ്ചിലും പെട്ട നല്ല ക്വാളിറ്റി മദ്യം കൊടുക്കുക. എങ്ങനെ മദ്യം കഴിക്കണമെന്നുള്ളതും മദ്യത്തിൻ്റെ ദൂഷ്യവശം എന്താണ്, ഇത് ലിവറിൽ ഇതെങ്ങനെയാണ് മദ്യം, ഫസ്റ്റ് ഇതിൻ്റെ കെമിക്കൽ റിയാക്ഷനൂടെ പറഞ്ഞു കൊടുക്കണം. മദ്യം നമ്മുടെ ലിവറിൽ ആൽഡിഹൈഡായിട്ട് ആദ്യം മാറും. ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ ഹൈലി കാർസിനോജനിക്കാണ്. ദെൻ ആൽഡിഹൈഡ് അസറ്റേറ്റായിട്ട് മാറുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് CO2+ വാട്ടറായിട്ട് മാറും. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നമ്മൾ എല്ലാവരെയും പറഞ്ഞു പഠിപ്പിക്കുകയാണെങ്കിൽ അയാൾ അയാളുടെ ലിവറും നോക്കും, മദ്യം വേണ്ടവൻ ആവശ്യത്തിന് കഴിക്കും. ഇതിലെ കൂടുതലിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞങ്ങൾ മദ്യപിക്കാറില്ല, അതുകൊണ്ട് നോ ആർഗ്യുമെൻറ്റ്സ്. എന്നാലും മദ്യപിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടാന്നാണ് എൻ്റെ അഭിപ്രായം. മദ്യത്തിൽ നിന്ന് മാത്രമല്ല, എല്ലാത്തിൽ നിന്നും ടാക്സ് പിടിക്കണം. മദ്യത്തിൽ നിന്ന് മാത്രം പിടിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കൊള്ള നടക്കണത്, ഭയങ്കര കൊലപാതകം നടക്കണത്. കാരണം പറഞ്ഞാല് എല്ലാത്തിനും ടാക്സ് കൂടി, ഇലക്ട്രിസിറ്റി, വാട്ടർ, മദ്യം, എല്ലാത്തിനും ടാക്സ് കൂടി, ആളുകൾക്ക് അൺഎംപ്ലോയ്മെന്റും കൂടി. ഞാൻ നേരത്തെ ഉണ്ടായിപ്പില്ല. അല്ല, അന്ന് കുഴപ്പമില്ലായിരുന്നു. മദ്യവില ഇപ്പോൾ കർണാടക സ്റ്റേറ്റ് ആ സ്റ്റേറ്റിനെ പറ്റി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 50% കൂടുതലാണ്. അതിൻ്റെ കാരണം കൊണ്ട് ഇത് കൂടുതൽ ഇതിൻ്റെ കാശ് കൂടുന്നത് കൊണ്ടിട്ട് ജനങ്ങൾ ഇത് വേറെ സംഗതികളിലേക്ക് ഡൈവേർട്ട് ചെയ്യാനാണ് ആൾക്കാർ പോകുന്നത്, ഡ്രഗ്സ് അങ്ങനത്തേലേക്കൊക്കെ പോകും. അപ്പോൾ അത് പാടില്ല, അത്രയേ ഉള്ളൂ എന്നെ പറ്റി പറയാനായിട്ട്. ഞാൻ ഇടക്കിടക്ക് മാത്രം മദ്യപിക്കുള്ളൂ, അങ്ങനെ ഒരു റെഗുലർ ഇതൊന്നും അല്ല. എന്താ പറയാനുള്ളത്? റേറ്റ് തന്നെ കൂട്ടി നമ്മളങ്ങനെ ജീവിക്കുക, ഓരോന്നിനും വില കൂടിക്കൊണ്ടിരിക്കല്ലേ. സർക്കാർ ഓരോന്നിനും വില കൂട്ടണ, നമ്മൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കണം. ഓരോ ദിവസം ഓരോ സാധനങ്ങൾ വാങ്ങാൻ ബുദ്ധിമുട്ടണ. ഇല്ല, മദ്യവില കൂടുന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആക്ച്വലി ഞാൻ മദ്യപിക്കാറില്ല, ഫസ്റ്റ് ഓഫ് ഓൾ. പക്ഷെ കൂടുന്ന ഒരു കാര്യത്തിൽ നോക്കുവാണെങ്കിൽ നല്ലതാണ്, കാരണം ചില ഫാമിലീസിലൊക്കെ ഭയങ്കര പ്രശ്നമുള്ളതുകൊണ്ട് മദ്യ വില കൂടുമ്പോഴെങ്കിലും ആളുകൾ കൂടി നിർത്തുമല്ലോ. പിന്നെ പൈസ ഉള്ളവന് എത്ര കൂടിയാലും കുടിക്കും എന്നുള്ളതാണ്. പക്ഷേ ലൈക്ക് പിള്ളേരൊക്കെ ചില്ല ചെയ്യുന്നത്, ഈവൻ ലൈക്ക് ഞാൻ കുടിക്കത്തില്ലെങ്കിലും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, പക്ഷെ അവരൊക്കെ ചില്ല ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്.
സോ ചിലപ്പോൾ അവരെയൊക്കെ ബാധിക്കുമായിരിക്കും അത്. ആക്ച്വലി യാ ദാറ്റ്സ് ഓൾ, എന്നെ കാര്യമായിട്ട് ബാധിക്കാൻ പോകുന്നില്ല, വില കൂടിയാലും കുറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. വില കൂടുന്നതിനെ കുറിച്ചിട്ട് വില കൂടട്ടെ, എന്നാലല്ല അങ്ങനെയെങ്കിലും മദ്യപാനം നിർത്തുമല്ലോ. ഞാനേതായാലും അടിക്കുന്നില്ല, അതുകൊണ്ട് കൂടണം തന്നെയാണ് എൻ്റെ ആവശ്യം. അവർക്ക് ആ കുറച്ച് സാലറി കിട്ടുന്നുണ്ടാവുള്ളൂ, ഡെയിലി ഡെയിലി കിട്ടുന്ന സാലറിയാവും. അതുകൊണ്ട് ഇനിയിപ്പോൾ കുടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുടുംബം നോക്കാനില്ലല്ലോ അവർക്ക്. അപ്പോൾ അതിലും ഭേദം കൂടിയിട്ട് അവരെ അടി നിർത്തണം, അത്രേ ഉള്ളൂ.